നമസ്കാരം. ഇത്തവണത്തെ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ നാം എത്തിയിരിക്കുന്നു. വോട്ടെടുപ്പിന് അവശേഷിക്കുന്നത് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം. ദേശീയ നേതാക്കൾ ഉൾപ്പെടെയുള്ള വലിയ നേതാക്കളുടെ പടയോട്ടം പൂർത്തിയായി കഴിഞ്ഞു. കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചിത്രം ജില്ല തിരിച്ചാണ് നാം ഇതുവരെ വിശകലനം ചെയ്തിരുന്നത്. ഇനി സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട VIP മണ്ഡലങ്ങൾ പ്രത്യേകമായി എടുത്ത് പരിശോധിക്കാം. പോൾ ഡയറിയിലേക്ക് ഏവർക്കും സ്വാഗതം. പുതുപ്പള്ളി. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ജനവിധി തേടുന്ന മണ്ഡലമാണ് കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളി. 1970 മുതൽ കഴിഞ്ഞ 46 വർഷമായി ഉമ്മൻചാണ്ടി ഇവിടെ MLA. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും മന്ത്രിയായിരുന്നപ്പോഴും UDF കൺവീനറായിരുന്നപ്പോഴും വെറും MLA മാത്രമായിരുന്നപ്പോഴും പുതുപ്പള്ളി ഉമ്മൻചാണ്ടിയെ കൈവിട്ടിട്ടില്ല. ഇത്തവണ ചൂടേറിയ മത്സരമാണ് പുതുപ്പള്ളിയിൽ നടക്കുന്നത്. നമുക്ക് പുതുപ്പള്ളിയിലെ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് ചിത്രം ഒന്നുകൂടി നോക്കാം. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മത്സരിക്കുന്ന പുതുപ്പള്ളിയിൽ ഇത്തവണ ചൂടേറിയ മത്സരമാണ് നടക്കുന്നത്. SFI സംസ്ഥാന പ്രസിഡന്റ് JC തോമസിനെയാണ് ഉമ്മൻചാണ്ടിയെ എതിരിടാൻ CPM ഇത്തവണ നിയോഗിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് മറ്റെല്ലാ ജില്ലകളിലും താരപ്രചാരകനായി ഓടിയെത്തേണ്ടതുള്ളതിനാൽ ഉമ്മൻചാണ്ടിക്ക് സ്വന്തം മണ്ഡലമായ പുതുപ്പള്ളിയിൽ അധിക ദിവസം പ്രചാരണത്തിന് തങ്ങാൻ കഴിയില്ല. 2 ദിവസത്തെ സ്ഥാനാർത്ഥി പര്യടനം മാത്രമേ ഇത്തവണ ഉണ്ടായുള്ളൂ. പക്ഷേ പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിക്ക് അത് മതിയാകും. കാരണം കഴിഞ്ഞ 46 വർഷമായി ഉമ്മൻചാണ്ടിക്ക് പുതുപ്പള്ളിയും പുതുപ്പള്ളിക്ക് ഉമ്മൻചാണ്ടിയും സ്വന്തമാണ്. 2 ദിവസത്തെ സ്ഥാനാർത്ഥി പര്യടനമാണെങ്കിലും അത് നാടിളക്കിയുള്ള ഉത്സവയാത്രയാണ്. ഉമ്മൻചാണ്ടിയുടെ വരവറിയിച്ചുകൊണ്ട് മിനി ലോറിയിൽ ബാൻഡുമേളക്കാർ മുൻപേ സഞ്ചരിക്കുന്നു. പിന്നാലെ അണക്കെട്ട് തുറന്നതുപോലെ ത്രിവർണ പതാക പാറിച്ച് ബൈക്കുകളിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ പട. വീണ്ടും അനൗൺസ്മെന്റ് വാഹനം. അതിനു പിന്നിൽ മേൽക്കൂര പിടിപ്പിച്ച ത്രിവർണ നിറം ചുറ്റിയ തുറന്ന ജീപ്പിൽ ഉമ്മൻചാണ്ടി. വെടിക്കെട്ടിന്റെ ശബ്ദഘോഷത്തിനിടയിൽ തന്നെ ഉമ്മൻചാണ്ടി തുറന്ന ജീപ്പിൽ നിന്ന് താഴേക്കിറങ്ങി. അതോടെ ജനം അദ്ദേഹത്തെ പൊതിഞ്ഞു. അദ്ദേഹത്തിന് മാലയിടാനും അദ്ദേഹത്തിന്റെ കരം ഗ്രഹിക്കാനും തിരക്കോട് തിരക്ക്. ചെറിയ പ്രസംഗമാണ് ഉമ്മൻചാണ്ടിയുടേത്. ഓരോ പ്രാവശ്യവും നിങ്ങൾ എന്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച് വൻപിച്ച ഭൂരിപക്ഷത്തോടു കൂടിയാണ് ഓരോ പ്രാവശ്യവും എന്നെ തിരഞ്ഞെടുത്ത് നിയമസഭയിലേക്ക് അയച്ചിട്ടുള്ളത്. ഈ പ്രാവശ്യവും നിങ്ങളുടെ മനസ്സാക്ഷിയുടെ അംഗീകാരം തേടി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുകയാണ്. നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളെപ്പോലെ തന്നെ നിങ്ങളുടെ എല്ലാവിധ സഹായങ്ങളും നൽകി എന്നെ വിജയിപ്പിക്കണം. നിങ്ങളുടെ പൂർണ്ണമായ പിന്തുണയാണ് എൻ്റെ ശക്തി. മറ്റെന്തിനേക്കാളും വലുത് നിങ്ങളുടെ സ്നേഹമാണ്. അതെന്നും എനിക്കുണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. മുഖ്യമന്ത്രിയുടെ തുറന്ന പ്രചാരണ വാഹനം മെയിൻ റോഡ് വിട്ട് ഇട റോഡിലൂടെ ഗ്രാമപ്രദേശത്തേക്ക് നീങ്ങി. റബ്ബറും കമുകും വാഴയും തിങ്ങി വളരുന്ന പ്രദേശം. വഴിയിലുടനീളം ജനം കാത്തു നിൽക്കുന്നു. സ്ത്രീകളും കുട്ടികളും സന്തോഷത്തോടെ കൈവീശി. മറുഭാഗത്ത് ചെറുപ്പത്തിന്റെ ആവേശവുമായി JC തോമസും പുതുപ്പള്ളിയെ ഇളക്കി മറിക്കുകയാണ്. കടും ചുവപ്പ് വാരിയണിഞ്ഞ തുറന്ന ജീപ്പിൽ ചുവപ്പ് ഷർട്ടും ധരിച്ച് ചുവപ്പ് ഹാരവുമണിഞ്ഞ് ധീരനായ പടയാളിയെപ്പോലെ ജയിക്കിന്റെ യാത്ര. കൗമാരം വിട്ടുമാറാത്ത മുഖഭാവം, ചുറുചുറുക്കുള്ള സംസാരം, ക്യാമ്പസുകളെ പ്രകമ്പനം കൊള്ളിക്കുന്ന അതേ പ്രസംഗ ശൈലി. പേമാരി പോലെ പെയ്തിറങ്ങുന്ന ജയിക്കിന്റെ പ്രസംഗം സംസ്ഥാന മന്ത്രിസഭയുടെ കുറ്റവിചാരണയാണ്. അഴിമതികളുടെ
കഴിഞ്ഞ 5 വർഷ കാലഘട്ടത്തെ യു ഡി എഫ് സർക്കാരിന്റെ ഭൂപടം എടുത്ത് വെച്ച് നോക്കുക. ആ ഭൂപടത്തിൽ എവിടെയായിരുന്നു നമ്മുടെ നാടിന്റെ സാധാരണക്കാരുടെ സ്ഥാനം, എവിടെയായിരുന്നു നമ്മുടെ നാടിന്റെ ദരിദ്രന്റെ സ്ഥാനം, നമ്മുടെ നാടിനെ പണിയെടുക്കുന്നവരുടെ തൊഴിലാളികളുടെ സ്ഥാനം എവിടെയായിരുന്നു, നമ്മുടെ നാട്ടിലെ യുവജനങ്ങളുടെ വിദ്യാർത്ഥികളുടെ സ്ഥാനം എവിടെയായിരുന്നു, നമ്മുടെ നാട്ടിലെ ലക്ഷോപലക്ഷം വരുന്ന വയോജനങ്ങളുടെ കർഷക തൊഴിലാളികളുടെ വാർദ്ധക്യ പെൻഷൻ പറ്റുന്നവരുടെ വിധവമാരുടെ സ്ഥാനം എവിടെയായിരുന്നു, അത് പരിശോധിക്കുമ്പോൾ മനസ്സിലാവും ഇവർക്ക് ആർക്കും സ്ഥാനമുണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല സ്ഥാനമുണ്ടായിരുന്നത് അത്രയും നമ്മുടെ നാട്ടിലെ സന്തോഷമാധവന്മാർക്കും വിജയമല്യമാർക്കും മാത്രമായിരുന്നു എന്ന് കാണാൻ വേണ്ടി സാധിക്കും. പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി എന്ന വലിയ നേതാവിനെതിരെ മത്സരിക്കുമ്പോഴും ജയിക്കിന് തെല്ലും പരിഭ്രമമില്ല. ജയിക്കാൻ തന്നെയാണ് മത്സരിക്കുന്നതെന്ന് ജയിക്ക് പറയുന്നു. കഴിഞ്ഞ 45 വർഷ കാലഘട്ടം, കഴിഞ്ഞ 10 ടേം, ഇങ്ങനെ ആ ഇത്രയും നാൾ നമ്മൾ കണ്ട, അല്ലെ പുതുപ്പള്ളിക്കാർ കണ്ട, അല്ലെ കേരളത്തിലെ ജനത കണ്ട മുഖ്യമന്ത്രിയുടെ മുഖമല്ല 11-ാമത്തെ തവണ 46-ാമത്തെ വർഷം കാണാൻ വേണ്ടി പോകുന്നത്. ഒരു പക്ഷേ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ അഴിമതി കേസുകളിൽ പ്രതിയാക്കപ്പെടുന്ന മുഖ്യമന്ത്രി. എല്ലാ അഴിമതി ആരോപണങ്ങളുടെയും താക്കോസാണത്തെ CM അല്ലെങ്കിൽ CMൻ്റെ ഓഫീസ് വരുന്നു. എല്ലാ അഴിമതി ആരോപണങ്ങളുടെയും ഏറ്റവും അവസാനം മുഖ്യമന്ത്രിയുടെ പൊള്ളയായ ചിരിയും മുഖ്യമന്ത്രിയുടെ നുണയും ഒക്കെ അനാവരണം ചെയ്യപ്പെടുന്നു. ഇതിനൊക്കെ ശേഷം നടക്കുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പാണിത്. ജനങ്ങൾ ഇതുവരെ കണ്ടുപരിചയിച്ചിട്ടുള്ള മുഖമോ ചിരിയോ അല്ല, അതൊക്കെ അനാവരണം ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കും. അതിനുശേഷം നടത്തപ്പെടുന്ന തെരഞ്ഞെടുപ്പാണ്, അതിൻ്റെ എല്ലാവിധ മാറ്റങ്ങളും ഇവിടെ ഉണ്ടാകും. ഓരോ തെരഞ്ഞെടുപ്പിലും ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച് തുടർച്ചയായി 11-ാം തവണ പുതുപ്പള്ളിയിൽ നിന്ന് ജയം നേടാൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മത്സരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ജെയ്സി തോമസ് എന്ന SFI സംസ്ഥാന പ്രസിഡന്റാണ് അദ്ദേഹത്തെ നേരിടുന്നത്. ഉമ്മൻചാണ്ടിയെ തോൽപ്പിക്കാൻ കഴിയും എന്ന വിശ്വാസമാണ് ജയിക്കിനുള്ളത്. എങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിയുടെ ഭൂരിപക്ഷം എങ്കിലും കുറയ്ക്കാൻ ജയിക്കിന് കഴിയുമെന്നാണ് പൊതുജനങ്ങളുടെ വിശ്വാസം. കടുത്ത ഒരു പോരാട്ടത്തിലേക്ക് പുതുപ്പള്ളി എത്തിക്കാൻ ജയിക്കിലൂടെ CPMന് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇത്തോടെയും മുഖ്യമന്ത്രി പദത്തിൽ എത്തുമെന്നും പുതുപ്പള്ളിയിൽ നിന്ന് വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസമാണ് ഉമ്മൻചാണ്ടിക്കുള്ളത്. പുതുപ്പള്ളിയിൽ നിന്ന് കൗമുദി TVക്ക് വേണ്ടി VJയകുമാർ. പുതുപ്പള്ളിയുടെ ഉശിരുള്ള മത്സര ചിത്രമാണ് നാം കണ്ടത്. പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ നില ഭദ്രമാണ്. അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം കുറഞ്ഞാൽ അതും ക്ഷീണമാണ്. മറ്റു കക്ഷികൾ ശ്രമിക്കുന്നത് അതിനുവേണ്ടിയാണ്.